Season 2ഏതൊരു വലിയ മഴയാണേലും കൊടുങ്കാറ്റാണേലും ഒടുവിൽ അത് ആകാശത്ത് മനോഹരമായൊരു മഴവില്ല് തീർക്കും. ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തെയും പുഞ്ചിരിയോടെ നേരിടാൻ പറ്റട്ടെ എന്ന ശുഭ പ്രതീക്ഷയുമായി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പെയിന്റ്സ്. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസിന് സ്വാഗതം. റാഫി ആൻഡ് മേനക. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് മലയൻകീഴ് വലിയറത്തല കൃഷ്ണപുരം പൗരസമിതിയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ അധികം എത്താത്തൊരു ആംബിയൻസ് ആണ് തടിമില്ലിൻ്റെത്. ഇന്നും നമ്മളുടെയൊക്കെ മനസ്സിൽ വളരെ നൊസ്റ്റാൾജി ആയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് താനും. ഇവിടെ ഇതാ ആദ്യ രാത്രി എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി ഓൺ സ്റ്റേജ് എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം ബിന്ദാസ് ടീം ലക്കി സ്റ്റാർസ്. ഞാൻ പറയട്ടെ, ഇനി നിന്റെ കവിളുകളുണ്ടല്ലോ നല്ല തക്കാളി പോലത്തെ കവിളുകളാ കേട്ടോ. പിന്നെ ചുണ്ട്, അത് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ. പിന്നെ മൂക്ക് നല്ല വെണ്ടക്ക പോലെ നീണ്ട മൂക്കായിരിക്കും. നിന്നോട് ഈ തടിയുടെ മൂട് നോക്കി മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തോ. ഈ ചോടും ഒരേ പോലെ ഇരിക്കുന്ന തടിയുടെ ഞാനിങ്ങനെ മൂട് കണ്ടുപിടിക്കണം. മൂട് കണ്ടുപിടിക്കാൻ പോലെ എനിക്കറിയാൻ പാടില്ല. ഇത്ര മറച്ചായില്ല നീ പണി തുടങ്ങിയിട്ട്. അതെ, ഈ മില്ലി വന്ന് തടിയായിട്ട് ഇടപെടാൻ തുടങ്ങി എത്ര വർഷമാണ്? അഞ്ചെട്ട് വർഷമായോ? അഞ്ചെട്ട് വർഷം. ഇതേപോലെ ഒരു തടിയുടെ മൂടും തലയും തിരിച്ചറിയാൻ അറിയാൻ മേലെ. എന്ന് വെച്ചാൽ രണ്ട് തല ഒരു പോലെ ഇരിക്കും. ഞാനങ്ങനെ കണ്ടുപിടിക്കാതാണ്. എടാ, അതിന് ഐഡിയ വേണം. എന്നാ ഐഡിയ? ആ പറഞ്ഞു തരാം. നമ്മുടെ തടി ഉണ്ടല്ലോ, അതെടുത്ത് നേരെ മുകളിലേക്ക് ഇടുക. അപ്പൊ താഴത്ത് വന്ന് കുത്തി വീഴല്ലോ. ആ കുത്തി വീണ സ്ഥലം മൂട്, മൂടുള്ള തല. അങ്ങനെ ഉണ്ട്. ഇപ്പൊ നിന്നെ ഞാൻ എടുത്ത് പൊക്കിട്ട് താഴത്തേക്ക് വന്നാൽ നീ അങ്ങനെ വീഴും. ഞാനിങ്ങനെ മൂടും കുത്തി വീഴും. അല്ലാതെ തലയും കുത്തി വീഴും. ഇല്ല. അതുപോലെ തന്നെ തടി വീഴുമ്പോ മൂടും കുത്തി വീഴും. എന്റെ മുതലാളി അങ്ങനെ തടി ഇത്രയും വലിയ തടിയൊക്കെ എടുത്ത് പൊക്കി എറിയാൻ പറ്റുന്ന കാര്യമാണ്. ചുമ്മാ വേറെ വല്ല വർത്താനം പറയണത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതാ മറ്റേ പുള്ളിയുടെ മോളല്ലേ എന്നെ അവിടെ പാസില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. അവക്ക് കാഴ്ചക്ക് വല്ല മങ്ങൽ കൊണ്ടോടാ. അതിനെ മുതലാളി അങ്ങനെ വെച്ചല്ല നിന്നെ പ്രേമിക്കണോണ്ട് ചോദിച്ചാ. ഓ, ഒരു കുഞ്ചാക്കോ മുതലാക്കണം. എന്റെ മുതലാളി, ഈ പ്രേമിക്കണം എന്ന് വെച്ചാൽ ഞാൻ എന്നൊക്കെ ചില സംഭവങ്ങളുണ്ട്. എന്താ സംഭവം? അവളുടെ സങ്കല്പം എന്നറിയോ? അവളുടെ സങ്കല്പം എന്നാ? അവക്കുള്ള സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാ നല്ല ഉയരമുള്ള ആള്. ആ നല്ല നമ്മുടെ പ്ലാവിന്റെ തടിയുടെ നിറം ഒപ്പിക്ക, നല്ല കിണുകിണങ്ങാന്നുള്ള വെളുത്ത പല്ലുകള്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവളുടെ സങ്കല്പം. അവളുടെ സങ്കല്പം ഒക്കെ, പക്ഷെ നീയായിട്ട് അങ്ങോട്ട് ചേരുന്നില്ലല്ലോ. മുതലാളി, അവൾക്ക് എന്നോടുള്ള ഏറ്റവും ഇഷ്ടം കൂടാനുള്ള കാരണം എന്നാന്ന് അറിയോ? ആ, എന്റെ നീളമുള്ള നാസിക. എങ്ങനെ അവിടം വരെയൊക്കെ എത്തിയല്ലേ കള്ള? മുതലാളി, നാസിക എന്ന് വെച്ചാൽ മൂക്ക്. അതെനിക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അഥവാ കല്യാണം നടത്തിയെന്ന് വെച്ചു, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോ എങ്ങനെ ഇരിക്കും അറിയോ? നല്ല വെള്ളച്ചോറിനകത്ത് കടലപ്പായസം ഒഴിച്ചൊരു ഫീലിംഗ് ആയി. മലയാളി ചുമ്മാ കളിയാക്കല്ലോ കേട്ടോ. എടാ, ഇത്ര നീ ഒരു പണി ചെയ്യുന്നു, വല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയെന്ന് സെറ്റപ്പ് ആകുന്നു. മെസ്സേജ് തരും, മെസ്സേജ് വരുവാണല്ലോ. ഈ വാട്സപ്പ് ഫോൺ ചെയ്ത് അപ്പഴേ വരുവാണ് അപ്പടപടാന്ന് മെസ്സേജ്. നോക്ക്,
കൊള്ളാലോ. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പമാർഗം. നിങ്ങൾ വിരുത്തിക്കാൻ മുലാളിയും കൂടെ വിരുത്തി വായിക്കാൻ. ആ വിടത്ത നല്ല പശയുള്ള മണ്ണ് മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. എങ്ങനെ എങ്ങനെ? നല്ല പശയുള്ള മണ്ണ് മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. കുഴച്ച് ഒരുമാതിരി തേച്ച് നല്ല പരുവമാകുമ്പോൾ ആ ബാക്കി ബാക്കി കമ്മ്യൂണിസ്റ്റ് പച്ചയോ എന്തെങ്കിലും ചപ്പ് ചവറോ ഇട്ട് മുഖത്ത് നന്നായി ഉരക്കുക. കമ്മ്യൂണിസ്റ്റ് പച്ചയോ എന്തെങ്കിലും ആ പോട്ടെ ബാക്കി ഉരക്കുക. അതിനുശേഷം നല്ല അരമുള്ള പാറക്കല്ലെടുത്ത് മൂക്കിന് താഴെ കുരച്ച് കഴുകുക. ഇങ്ങനെ ഒരാഴ്ച തുടർച്ചയായി ചെയ്താൽ ആനയുടെ മുഖം സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിക്കും. ആനയുടെ മുഖസൗന്ദര്യം വർദ്ധിക്കും. ആനയുടെ ഉണ്ടാക്കുമായിരുന്നു. നീ എന്ത് മനുഷ്യനാണോ? ഒരു മനുഷ്യനാണോ? നിങ്ങൾ കണ്ണീച്ചോരുണ്ടോ? എന്താ നിങ്ങളിവിടെ ഒരു പ്രായമുള്ള ഒരു ആനയില്ലായിരുന്നു? ആ ആനയെ എന്തിനാ കാട്ടിക്കൊണ്ട് വിട്ടേക്കണേ? എന്തിനാ പ്രായമുള്ള ആനേനെ കാട്ടിക്കയറ്റി വിടുന്നത്? പിന്നെ വയസ്സിന് ആന ഇവിടെ വൃദ്ധസനത്തിൽ കൊണ്ടാക്കാൻ പറ്റുമോ? നീ അതും പോട്ടെ നോക്കാം. ബംഗാളിൽ നിന്ന് ഒരു ആന മേടിച്ചല്ലോ. എന്തിനാ കൂപ്പിക്കൊണ്ട് ഇട്ടേക്കണേ? മോട്ടിലാലോ. എടാ മോട്ടിലെ ഞാൻ ലാലിന് ഇവിടെ ഞാൻ മേടിച്ചിട്ട് വന്നു. മേടിച്ചിട്ട് വന്നപ്പോ ഇവിടത്തെ പാപ്പാന് ഹിന്ദി അറിയോ? ഇല്ല. അവന് മലയാളം, ആനക്ക് ഹിന്ദി അറിയാവുള്ളൂ. വാട്സ് തമ്മിൽ ക്ലാഷായി. ഞാൻ മുത്തിയുള്ളതല്ലേ. ഞാൻ അവനോട് വന്ന് ഒരു പണി, പാപ്പാനെ നീ പോയി ഹിന്ദി പഠിച്ചിട്ട് വാ, ഒരു മാസത്തെ കോഴ്സിന് അയച്ചു. ഒരു മാസം പറഞ്ഞപ്പോ 3 മാസമായില്ല ഞാൻ പോയിട്ട്. പറയണേ കേക്ക്. ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വിളിച്ചു കാണാതെ വന്നപ്പോ അപ്പൊ അവൻ പറയേ, മുതലാളി ആദ്യത്തെ പരീക്ഷ തോറ്റു, ഇനി സേ എഴുതി പാസ്സായിട്ട് വരാം. അവനെ എങ്ങനെ പാപ്പാനായിട്ട് വെച്ചിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പണി ചെയ്തു ഈ ആനന്റെ ഇവിടെ നിർത്തിക്കൊണ്ട് വന്ന ചെലവല്ലേ. പിന്നെ ചെലവ് നമ്മുടെ മലയാളി ആനനെ കൂട്ടല്ലേ, ബംഗാളി ആന. അതന്നെ ഇത് ഈ മറ്റേ ഓല മടലൊന്നും തിന്നിയല്ല. പിന്നെ കഴിക്കാൻ ഇത് ഉരുളക്കിഴങ്ങും പരിപ്പ് മാത്രമേ കഴിക്കുള്ളൂ. ബംഗാളി ആന, ബംഗാളി ആന. അതെങ്ങനെയെങ്കിലും കടം മേടിച്ച് മേടിച്ച് കൊടുക്കാന്ന് വെക്കാം. ഇതും കഴിച്ചിട്ട് ഏത് വഴിക്കൊക്കെ ചിഹ്നം വിളിക്കുന്നത് എന്റെ ദൈവം, അതാ സഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതിനെ വിറ്റു. അരേ ബോയ്, അതെ എടാ ഹിന്ദി പഠിക്കാൻ പോയ പാപ്പ വരുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും വന്നു. ജനിച്ചപ്പോഴേ കറുത്തു പോയി. ഇല്ല പാരമ്പര്യം. ഇതോ ഇത് പ്ലാവ്. പ്ലാവിന്റെ കായെന്ന് പറയുമ്പോ ചക്ക. പൊന്നു സൂണ, നാട്ടുകാരത് വരുന്നത് നീ അത് വിശ്വസിക്കരുത്. ഞാനല്ല നിന്റെ അച്ഛൻ. മനോട്ടവനെ, നീ എന്റെ മുരളിനെ അച്ഛൻ അച്ഛൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കൂടാ? ഇവനെ ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞുകൂടാ, അത് ഞാൻ മറന്നുപോയല്ലോ. ഇടവഴി കൂടെ ആവോ, അങ്ങോട്ടാവോ. ആവോ ബൈ. മേരാ ഹാത്തി കഹാ ഹേ, മേരാ ഹാത്തി കഹാ ഹേ. സുനിയേ, ഓ എടാ ഇവന്റെ കത്തി കണ്ടോന്നാ ചോദിക്കണേ. 3 മാസം മുമ്പ് വെച്ചിട്ട് പോയിട്ട് ഇപ്പൊ വന്ന് ചോദിച്ചാ ഞാൻ അവിടെ നിന്ന് എടുത്തു തരാ. മേരാ ഹാത്തി. ശരി, ഒരുപാട് ഹാത്തി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആക്ഷനോടൊരു ഹാത്തി ഞാൻ ആദ്യം കാണുവാ. മേരാ ഹാത്തി, ഹാത്തി ഹാത്തി. ആന മോട്ടിലാൽ, മോട്ടിലാൽ മോട്ടിലാൽ നിന്നെ വരാ, നീ വരാത്തോണ്ട് ഞാൻ അതിനെ വിറ്റു. ഇവിടെ നിർത്തിക്കൊണ്ട് എന്താ ശരി, ഭാഷ അറിയാവുന്ന പാപ്പാനില്ല. അതുകൊണ്ട് ഞാൻ രാമൻ മുതലാളിക്ക് വിറ്റു. കൂപ്പിൽ തടി പിടിക്കുന്നുണ്ട് ഇപ്പൊ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഹിന്ദിയും പഠിച്ചു എനിക്ക് ജോലി വേണ്ടേ? അപ്പൊ പണിയില്ല വന്നപ്പോ മലയാളം വന്നു കേട്ടോ. അല്ലെങ്കിൽ മുഴുവൻ ഹിന്ദിയാണ്. നീ നേരത്തെ പറഞ്ഞായിരുന്നു. നിന്റെ ഞാൻ ഇടക്ക് വിളിച്ചതാണോ? വാ കൂപ്പിലെ പണി തുടങ്ങി പെട്ടെന്ന് വരാൻ പറഞ്ഞ് വിളിച്ചതാണോ? മോലാളി വിളിച്ച കൂപ്പിലെ പണി എന്നാണോ? ഞാൻ കേട്ട കോപ്പിലെ പണി തുടങ്ങി. കൂപ്പിലെ പണി തുടങ്ങിയെന്നാ പറഞ്ഞത്? ഇങ്ങനെയായിരുന്നില്ല. എന്താ ഇവിടെ പണിയില്ല, ഒരു കോപ്പുമില്ല. വേറെ കാര്യം, നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട, എനിക്ക് എന്തെങ്കിലും പണി തന്നേ പറ്റൂ. എടാ നീയേ ഏതായാലും ഹിന്ദി പഠിച്ചില്ല. ഹിന്ദി പഠിച്ച സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു പണി പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞതാ. ഇപ്പഴീ ചാനലിലൊക്കെ കയറി വന്ന് നേതാക്കന്മാർ വിടുത പഠിക്കുന്നുണ്ട് ഹിന്ദി അറിയാൻ മേലാതെ. അവരെ ഹിന്ദി പഠിക്കാൻ പോകുന്നു. അവരെയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കൂ. പിന്നെ തോറ്റിട്ടൊരു പിടി പിടിച്ചാ മതി. മുതലാളി പോലെ ഞാൻ വന്ന് പിടിക്കാം. ഒളിച്ചോളിക്കാൻ വന്നാ. നീ ക്രെയിൻ ഓപ്പറേറ്റർ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായ? 1 മാസം കഴിഞ്ഞു. ഇതേ വരാ ക്രെയിൻ ഒന്ന് പൊക്കാൻ നിന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മുതലാളി, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രെയിൻ അല്ലത്, അത് പഴഞ്ചൻ ക്രെയിനാ. പഴഞ്ചനോ? മേടിച്ചിട്ട് 3 മാസമായുള്ളൂ, പിന്നെ പഴഞ്ചനാണ്. മുതലാളി ആരാണ്ട് പറ്റിച്ചതാ?
ഞാൻ അവിടെ ദുബായ് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്തോണ്ടിരുന്നപ്പോണ്ടല്ലോ ഇങ്ങനൊന്നും അല്ലായിരുന്നു ക്രെയിൻ എന്ന് പറയുന്നത്. ക്രെയിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ദുബായിലെ ക്രെയിൻ എന്ന് പറയുമ്പോ നാല് ടയറ് നീളത്തിലുള്ള കയ്യ്, പിന്നെ അത്യാവശ്യം ഇച്ചിരി പുല്ലും വൈക്കോലും കൊടുത്ത് ഞാൻ മാട് പണിയുന്ന പോലെ അതങ്ങ് പടുത്തോളൂ. നീ പറഞ്ഞ ക്രെയിനിന് മുഖത്തൊരു വളവുണ്ടോ? ചെറിയൊരു മുഴയുണ്ട്. മുഴ അതാ ആദ്യം ഒട്ടകത്തെ പഠിപ്പിക്കുന്ന അത് ആദ്യം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്രെയിൻ പഠിക്കാൻ വേണ്ടി പോയായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കേറിപ്പോഴാണ് എനിക്ക് ആ കാര്യം പിടിയിട്ടത്. സത്യത്തിൽ മുതലാളിനെ ആരാണ്ട് പറ്റിച്ചു. എങ്ങനെ പറ്റി? ഞാൻ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കേറി ചെന്നപ്പം ലിവർ നിന്ന സ്ഥലമില്ലേ, അവിടെ നാലെണ്ണം കൂട് മുളച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഒരെണ്ണം മേലോട്ട് നിൽക്കുന്നു, ഒരെണ്ണം താഴോട്ട് നിൽക്കുന്നു, ഒരെണ്ണം മുളഞ്ഞിരിക്കുന്നു, ഒരെണ്ണം ചെരിഞ്ഞിരിക്കുന്നു. അപ്പൊ അതാരാണ്ട് മുതലാളിയെ പറ്റിച്ചല്ലേ? ഞാൻ അടുത്ത് അത് മുതലാളി കാണാതിരിക്കാൻ വേണ്ടി നാലും കൂടെ പിടിച്ച് കൂട്ടി വെച്ച് കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അത് നാല് ലിവർ അങ്ങോട്ട് കിട്ടും പൊക്കാനും താത്താനും തൈലൊക്കെ ഇടാൻ വേണ്ടി. അതെനിക്കറിയാം. അത് കൂട്ടിക്കിട്ടു. അതെനിക്കറിയാം. മുതലാളി അത് എല്ലാം കൂടെ വിടർന്നിരിക്കുന്നു. സത്യത്തിൽ അവിടെ എന്നാ പണിയായിരുന്നു? അവിടെ സത്യം പറഞ്ഞാല് അവിടെ ചുമ്മാ ആയിരിക്കും. ഞാൻ സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു അവിടെ. സൂപ്പറോ? ആ അതന്നെ. ഞാൻ അവിടെ എല്ലാവർക്കും പണി കൊടുക്കുന്ന ആളല്ലായിരുന്നു. അത് ഇവിടെ തന്നെയല്ലേ എനിക്ക് പണി തന്നിരിക്കുകയാണ്. അതല്ലെന്ന്, ഞാൻ അവിടുത്തെ സൂപ്പർവൈസർ ആയിരുന്നു. സൂപ്പർവൈസർ? ആ അപ്പൊ ഞാൻ പണിയുണ്ട്, എല്ലാവർക്കും പണി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നീ സൂപ്പർ ആണല്ലോ. ഞാൻ ഇവിടെ സൂപ്പർ പണിയൊന്നില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. നിസ്സാര പണിയുള്ളൂ എന്നെ മുതലാളി, ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്ത് തീർക്കാന്ന കാര്യമല്ലേ ഉള്ളൂ. ഇരിക്കലിരിപ്പുണ്ടോ? ഇരിക്കലുണ്ട്. ക്രീം പൊക്കാവോ? ഇരിക്കലുണ്ട്. ക്രീം പൊക്കല്ല, വരുന്ന വഴിക്ക് ഞാൻ ഒരു ബീഫ് ഫ്രൈ കഴിച്ചായിരുന്നു, പല്ലിനിടയിരിക്കും, അതൊന്ന് കുത്തി കളഞ്ഞിട്ട് ഞാൻ ഇരിക്കും. അതല്ലെന്ന്, ഒന്നും വേണ്ട. നമ്മളിത് ഏതായാലും ഈ ക്രെയിം മേടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പുസ്തകം തരത്തില്ലേ കാർഡിലോ? ആ കാർഡിലോ കിട്ടും. അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാൽ നിസ്സാരമായിട്ട് പണിയാവുന്ന കാര്യമുള്ളത്. ഈ ക്രെയിം പൂജിക്കാനാണ് നമ്മൾ. നീ കർപ്പൂരം കത്തിച്ചത് എന്റെ പുറത്ത് വെച്ചാൽ ആ കാർഡിലോ ഇത് വെച്ച് കത്തിച്ച് അത് ഒരു കാര്യം ചെയ്യും. മുതലാളി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഒരു പുതിയ ക്രെയിം മേടിച്ചു. അതെന്നതിന? അപ്പൊ പുതിയ ക്രെയിൻ്റെ കിട്ടുന്ന കാർഡിലോക്ക് നമുക്ക് ഇത് വെച്ച് പഠിക്കാവില്ല നമുക്കിവിടെ. അതുകൊണ്ട് പറഞ്ഞു മണ്ടത്തരം വിളമ്പല്ലേ. ആ ആ കാറ്റിലോ വെച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ക്രെയിം പിന്നെ ഏത് കാറ്റിലോക്ക് വെച്ച് പോകും? അത് ശരിയാണ്. അതേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു മണിക്കൂറിനുള്ളിൽ ക്രെയിം പൊക്കിയില്ലെങ്കിൽ കേട്ടോ എന്റെ സ്വഭാവം മാറും. ഒരു മണിക്കൂറിനുള്ളിൽ ക്രെയിം പൊക്കിയില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കും. അതിന് ഞാൻ കാശ് മുടക്കാം. ഗസറ്റ് വിജ്ഞാപനം നടത്തി. ആ അല്ലെ, ഞാൻ തന്നെ മാറ്റിക്കോളാം എന്റെ പേര്. ആ ഞാൻ മാറ്റി, എന്റെ പേര് ഞാൻ മാറ്റി, റെഡി ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ. നമുക്ക് ഈ ആഞ്ഞിലിത്തടി കൊണ്ട് വെച്ചാൽ ഉണ്ടാക്കിയ പോരെ. നിങ്ങൾക്കും ഒരു വിലയില്ല, ഉണ്ടാക്കുന്ന മരത്തിനെങ്കിലും ഒരു വില ഉണ്ടാവും. തേക്ക് മതി, തേക്ക് മതി, തേക്ക് മതി. ഈ തേക്ക് വേണം. നീ എന്താ നിർബന്ധം പഠിക്കുന്നത്? അപ്പുറത്തെ രമേശന്റെ വീട് കണ്ടോ നിങ്ങള്? ജനലും മതി മുഴുവൻ തേക്കാം. രമേശന്റെ കട്ടില് വരെ തേക്കാം. രമേശന്റെ കട്ടില് തേക്കാൻ നിൽക്കുന്ന മനസ്സിലായി? അത് അവന്റെ ഭാര്യ പറഞ്ഞു. സുഷമയാ? ഒന്നുമില്ല, എന്റെ മോനെ തേക്കിന്റെ ആണോ ആഞ്ഞിലാണോ വില കുറവാണോ നമുക്ക് അന്വേഷിക്കാം. ചേട്ടോ ആരാ ബഹള? എന്റെ പൊന്നു ചേട്ടാ ഇവള് തേക്കാണ് പിടിപെടുന്നില്ലെന്ന്. എന്റെ ചേട്ടൻ ഇങ്ങനെ ആഞ്ഞിലെന്ന് പിടിപെടുന്നില്ലെന്ന്? നിങ്ങൾ ആഞ്ഞിലും തേക്കിന്ന് പിടിപെട്ട് ഈ പ്ലാവൽ നിന്ന് പിടിക്കാവോ? ചേട്ടാ അതല്ല, ഞങ്ങൾ പുതിയൊരു വീടിന്റെ നമ്മുടെ ഫ്രണ്ട് ഡോർ ഉണ്ടാക്കണം. ആ ഡോർ ഉണ്ടാക്കാനായിട്ട് ആഞ്ഞിലത്തെടിയാണോ തേക്ക് തെടിയാണോ നല്ലതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ചേട്ടാ അതെന്നാ അറിയോ, നമ്മൾ ഈ വീട് ഈ വെക്കുമ്പം നല്ലത് ആഞ്ഞിലാണോ തേക്കാണോ നല്ലത്? നിങ്ങളെ പഠിക്കണ്ട. അത് ഈ ശരിക്കും പറഞ്ഞേ, ഞങ്ങൾ ഈ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് നൈറ്റിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്നു. അതെ ഫസ്റ്റ് നൈറ്റിലേ ഇങ്ങനെ അങ്ങനെ സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുമ്പോ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ചേട്ടന് ഞങ്ങൾ ഇങ്ങനെ ചുമരോട് ചേർന്ന് ഇരിക്കായിരുന്നു. അപ്പൊ ശരിക്കും ഞാനൊരു മാലാഖേന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അറിയാലോ അപ്പൊ ശരിക്കും പറഞ്ഞപ്പോഴേ ഈ കൈ അറിയാണ്ട് സോക്കറ്റിൽ കൊണ്ടുപോയി ആള് തെറിച്ചുപോയി. അതിനുശേഷം പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ വരും. അല്ല നമ്മുടെ വിഷയമല്ലോ അത്, നോക്കണ്ട നമ്മുടെ വിഷയമല്ലോ. ചേട്ടാ ഞങ്ങൾ പറഞ്ഞേട്ടാ നല്ല മരം പറഞ്ഞാലും അത് തേക്കല്ലേ ഏട്ടാ. നല്ല മരം തേക്കാം. എന്റെ പൊന്ന സുഹൃത്ത് ആഞ്ഞിലയുടെ മരം കൊണ്ട് ഉരുപ്പടി ഉണ്ടാക്കി എന്നെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആര് പറഞ്ഞു കുഴപ്പമുണ്ട്? പക്ഷെ അതല്ല, ഈ മരത്തിന് നമ്മളെ ഫ്രണ്ടിൽ കഥകിന് ഇതിന് കൊത്തുപണിയൊക്കെ വെച്ച് മനസ്സത്ത് അതിന്റെ ലോക്കൊക്കെ ഇടാൻ തേക്കല്ലേ? ആഞ്ഞിലത്തടി അല്ലേ ചേട്ടാ നല്ലത്? ആഞ്ഞിലത്തടി നല്ലതല്ലേ, അതുകൊണ്ട് പറഞ്ഞോ അതിന് കൊത്തുപണി ചെയ്യാലോ. കൊത്തുപണി ചെയ്ത ബെസ്റ്റ് അല്ലേ, പറഞ്ഞു മനസ്സിലാക്ക്. നല്ലതായിരിക്കും. പക്ഷെ ഉറപ്പേതിനാ തേക്കിനല്ലേ? ഉറപ്പ് തേക്കിനും. നിങ്ങൾ എന്റെ പക്ഷത്താണോ അത് ഇവളുടെ പക്ഷത്താണോ? ഞാൻ നിങ്ങളുടെ പക്ഷം പിടിക്കണം. പിന്നെ ചേട്ടാ ഈ തേക്ക് തടി ഒരു 50,000 രൂപയ്ക്ക് ശരിയാക്കി തരാം.
കുറച്ച് കൂടുതലാണ്. കുറച്ച് കുറച്ച് തരാം. എന്തൊരു പണി, നിങ്ങളെ കൊണ്ട് ഒരു 30 രൂപയ്ക്ക് തരാം. 30 കൂടുതലല്ലേ ചേട്ടാ? ഞാൻ സ്വർണം വാങ്ങാന്നല്ല, ഒരു തേക്ക് വാങ്ങാൻ വന്നതല്ലേ. നിങ്ങൾ ഇങ്ങനെ അങ്ങനെ കൂടുതൽ പറയല്ലേ. കുറച്ച് പറ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 500 രൂപയ്ക്ക് തേക്ക് തരാം. 500 തേക്ക് ഫിക്സ്. 500 മതി. ആ പുറകെ നിപ്പുണ്ട്, ഇത്ര ഉള്ളു. പറിച്ചോക്കൂ, അത് വീട്ടിൽ വളർത്തി വലുതാക്കി എടുത്താൽ മതി. അല്ല പെണ്ണു 500 രൂപയ്ക്ക് എവിടെ തേക്ക് കിട്ടണത്? വിവരമില്ലേ? ഉറപ്പിച്ചത് 500 മതി ചേട്ടാ. ആഞ്ഞലി മതി. ഫിക്സ് ഫിക്സ്. ആ നമുക്കൊരു ഒരു 6 വാളി, ഒരു 6 കഥക്, പിന്നെ ഒരു 10-24 വാളി ജനല്, കിച്ചൺ കബോർഡ് എല്ലാം വരും. അപ്പൊ എന്നെ എന്തോ തടി വേണം ചേട്ടാ. ഒരു പണി, ഞാൻ നാളെ വീട്ടിലേക്ക് വരാം, എന്നിട്ട് അളവെടുത്തിട്ട് നമുക്ക് തടി ഫിക്സ് ചെയ്യാം. അല്ല നാളെ വേണ്ട, നാളെ വേണ്ട, അടുത്താഴ്ച വരാം. അല്ല അടുത്താഴ്ച വേണ്ട, അതെ ഇച്ചിരി പണി ആകാനുണ്ട്. തികട്ടിട്ടില്ലല്ലോ, അന്തരീക്ഷത്തിൽ തേക്കാൻ പറ്റിയല്ലോ. അതാ ഫൗണ്ടേഷൻ ആയിട്ടില്ല. ഞങ്ങളേ ഈ നമ്മുടെ പഞ്ചായത്തിന്റെ ഭവന പദ്ധതി പ്രകാരം ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലോൺ അനുവദിച്ചു തരാമെന്ന് മെമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ തടിയുടെ വിലയൊക്കെ നമ്മൾ അതിനും പറഞ്ഞു വെക്കണല്ലോ. അതിനായിട്ട് ഞങ്ങൾ വന്നാ. വീടും പണിതിട്ടില്ല, സ്ഥലവും മേടിച്ചിട്ടില്ല, മരം മേടിക്കാൻ വന്നേക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അല്ല ഇത് ഞാൻ പറയണ്ടല്ലേ, ഇത് ഞാൻ പറയണ്ടല്ലേ. ആ ഇത് ഞാൻ ഇപ്പൊ തൽക്കാലം ഞാനങ്ങ പറയുവാ. ഈനാം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടും, അത് വെച്ചൊരു ഭാര്യ കണ്ടോ. നിന്റെ ഈനാം വെച്ച് വിളിച്ച കേട്ടാ. ഈനാം പേട്ടിയാണോ മരപ്പെട്ടിയാണോ നല്ലത്? പ്രസാദ് ആക്കി ഞാൻ പറഞ്ഞിട്ട് പോയായിരുന്നല്ലോ. അപ്പൊ പോക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്റെ പേര് മാറ്റുന്നു ഞാൻ പറഞ്ഞു. ഒന്നുമില്ല എന്നത് ഇടാത് പൊക്ക നേരെ പൊക്കാൻ കേറിയിരുന്നിട്ട് ആ ലിവറ് പിടിച്ച് വലിക്ക്, വലിച്ചാ മതി. ആ വലിക്ക് അപ്പൊ പൊങ്ങും. അപ്പൊ പൊങ്ങും. വേറെ പേര് മാറ്റണ്ട, വേറെ ഇനി തടി ഉൾപ്പെടെ തടി ഉൾപ്പെടെ മതിയാ മതിയാ പൊക്കിക്കോ. കൊണ്ടിട്ടേ ദവിടെ ഇടണ്ടേ, അത് അങ്ങോട്ട് മാറ്റിയിട്ടേക്കാം. പഞ്ചത്തിമാരാണല്ല ബിരിയാണിന്റെ ആശ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞു പോലെ അമ്മളിന്റെ ഒക്കെ ബാപ്പാനെ കണ്ട് ബിരിയാണി കൊടുക്കുന്നതായിരിക്കും. മൊഴാളിയേ മൊഴാളിയേ, ഞമ്മക്ക് തടി വേണം. അതിന് വല്ലാതെ ഫുഡ് കഴിച്ചാ മതി, ഇഷ്ടം പോലെ തടി വരും. അതല്ലെന്ന് ഞമ്മക്ക് കട്ടിൽ പണിയാ ഒരു തടി വേണോന്ന്. കട്ടിലോ? ആ നമ്മളെ 12-ാമത്തെ ആദിരാത്രിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്ത് വന്നാലും നമുക്ക് വേണ്ടിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആദിരാത്രിക്ക് നിങ്ങളൊരു കട്ടിൽ പണി ചെയ്യണം. അതാണ് അസംകുട്ടി മൊയിലിയാർ. എന്റെ മൊയിലാലി, നിങ്ങക്ക് നാണയില്ലേ? ഈ വൃത്തികെട്ട പേര് ഇങ്ങനെ എപ്പോഴെപ്പോഴും വിളിച്ചു പറയാൻ ഞാൻ ചമ്മലില്ലേ കേൾക്കുമ്പോ. അന്നാട നമ്മുടെ പേരിന്റെ കുഴപ്പം എന്താ? എന്നാ കുഴപ്പം? ഈ കഷംകുട്ടി മൊയിലിയാരെന്ന് എപ്പോഴെപ്പോഴും വിളിച്ചു പറയേണ്ട കാര്യം. ഓ കഷംകുട്ടി മൊയിലല്ല, അതാണ് നമ്മുടെ പേര്. കേക്കുമ്പോ തിരിച്ചാ കേണതാ. ആ നമ്മള് കെട്ടാൻ പോണ മൊഞ്ചത്തി ആരാന്നറിയാ? ആരാ? എടാ വളവിലെ കബീറിന്റെ മോള് പാസില. വളവിലെ കബീറിന്റെ മോള് പാസില. മൊയിലാളി അറിയാലോ എത്ര വർഷമായിട്ട് ഞാനും ഉള്ളു സ്നേഹത്തിലാണെന്നറിയാലോ. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാനാണോ കല്യാണം നടത്തി കൊടുക്കുന്നത്? ഇതാണ് ഇത് കാശും സംഭവം കണ്ട ഇങ്ങനെ കെട്ടാൻ പറ്റും. എന്ത് കാശുണ്ടല്ലോ? ഞാൻ കാശും ഇല്ല, ഇതും ഇല്ല, വിവരവും ഇല്ല, കാണാനും സുഖമില്ല. എന്തായാലും നീ പുള്ളി സമ്മതി കട്ടില് നീ ഒന്നുമില്ല ഒന്നുമില്ല അതൊന്നുമില്ല. ഇതങ്ങനെ ഉണ്ട്, അത് കൊള്ളാം. ഇത് കാതലാണ. ഇത് കാതലാണ്. അപ്പൊ ഇതിനകത്ത് ഉരുപ്പടി ഉണ്ടാക്കിയാ മതി. ഇത് മതിയല്ലേ? മതി. അതല്ല നല്ല മുള്ളുമുരിക്കാ നിങ്ങൾക്കല്ലോ. അതെ മുള്ളുമുരിക്കിന്റെ തടി ബെസ്റ്റാന്ന് പറഞ്ഞതാ. അത് കട്ടില് വിലക്കുവാ. അപ്പഴോ വല്ലോ
മുതലാളി, എന്റെ കാമുകിനെയാണ് അങ്ങനെ കെട്ടാനായിട്ടിരിക്കണേ. ഇവിടെ ചോരപ്പഴും ഒഴുകും കേട്ടോ. എന്താ ഒരു പുഴയുടെ കാര്യം പറഞ്ഞല്ല? വേറൊന്നുമല്ല, നല്ല കാര്യം ചെയ്യുമ്പോ ഇത്തിരി ബ്ലഡ് കാണണമെന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കോഴി അങ്ങ് വിട്ടു കൊടുത്താ മതി, ഇഷ്ടം പോലെ ബ്ലഡ് കാണാനല്ല. അതെ ഒരു പണി, നിങ്ങൾ അപ്പുറത്ത് ഒരുപാട് തടികളപ്പുണ്ട്, അത് നോക്കിയിട്ട് തടി സെലക്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഇതിന്റെ കട്ടിലിന്റെ ഒരു പ്ലാൻ ഒക്കെ ശരിയാക്കി വെക്കാം കേട്ടോ. നേരം പോയാ മതി. അതെ, പുള്ളിക്ക് കറക്റ്റായിട്ട് തടിയെടുത്ത് അറുത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ അറക്കൂല. മുതലാളി എന്നെ വർത്താനം പറഞ്ഞ എന്റെ കാമുകിക്ക് വേണ്ടി ഞാൻ ഈ മുതുക്കനും വേണ്ടിട്ട് കാമുകിയാണ്. തടിമില്ലല്ലോ, ബിസിനസ് നടക്കണ്ട. എന്റെ വികാരം ഒന്ന് മനസ്സിലാക്കണം മുതലാളി. നിന്റെ വികാരം ഞാൻ എന്തിനാണ് മനസ്സിലാക്കുന്നത്? ആ എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടെന്ന്. എന്റെ കാമുകിക്ക് വേണ്ടിട്ട് ഞാൻ കട്ടിലിട്ട് തടി അറക്കാന്ന് വെച്ചാൽ മുതലാളി എന്താ ആലോചിക്കേ? മുതലാളി ചെയ്യാൻ പറ്റുമോ? മുതലാളി, ആ ക്രെയിൻ താത്തിട്ടുണ്ട്, ഞാൻ അപ്പുറത്ത് കാണാം, എന്നെ അവിടെ ഒന്ന് വിളിച്ചാ മതി. എന്റെ കാമുകിക്ക് വേണ്ടി കട്ടിലുണ്ടാക്കാനായിട്ട് ഞാൻ തന്നെ തറി അനുഭവിക്കുന്ന ഈ മുതുക്കൻ കറന്നൊക്കെ തന്നെ അതിന്റെ കേടാന്ന് പറ. കൺഗ്രാജുലേഷൻ. പിന്നെ ഇതിന് എന്റെ നിന്റെ ഫാസിലെല്ലാം കല്യാണം നടക്കൂട, നീ ഭാഗ്യവാന്. മുതലാളി ഒന്നും പഠിക്കണ്ട, ഇപ്പഴും മുതലാളിയുടെ മനസാക്ഷി സ്നേഹമൊക്കെ എല്ലാം ഓക്കെ. പിന്നെ നിനക്ക് ആ പൂജപ്പുര സെഞ്ചുറിയിലേക്ക് ഒരു വഴി അറിയാവോ? അതെന്തിനാ വഴി അറിയണേ? എനിക്ക് പോകാനാ. മുതലാളി എന്തിനാ ജയിലിലേക്ക് പോണെന്ന്? എടാ, ട്രെയിൻ ഓപ്പറേറ്റർ തടി പൊക്കിയില്ലേ, അത് താഴത്തെ കിട്ടില്ലേ? ആ തടി വന്ന് വീണതേ ആചാര തലയിലാണോ? തടി വീണ് നമ്മുടെ ഹാജിയാരുടെ തടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി എന്തായാലും ലക്കി സ്റ്റാർസിന്റെ പെർഫോമൻസ് എത്രത്തോളം പവർഫുൾ ആയിരുന്നു എന്ന് അറിയാനായിട്ടുള്ള സമയമാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിരവധി ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള സബർമതി ഇപ്പോൾ ഡി ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായത് ഡെക് ഫാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ താറാവ് കൃഷി. ഈ കുഞ്ഞുള്ള കാര്യം എന്നോട് മറച്ചു വെച്ചത് വളരെ മോശമായി പോയി. പിന്നെ ഞാൻ എന്താ ചെയ്യണം? കൊച്ചു കിടന്ന് രാത്രി അച്ഛനെ കാണണം, അച്ഛനെ കാണണം കിടന്ന് കരയുമ്പോ ഞാൻ ആരെ കാണിച്ചു കൊടുക്കും? എന്റെ പണയം നിന്നോട് മൂത്രമാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഫാസിലയുടെ കാമുകനായ തടിമിൽ തൊഴിലാളി വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കേണ്ടത് ക്രെയിൻ ഓപ്പറേറ്ററുടെ ഫോട്ടോയാണ്. എനിക്കൊരു പുതുമയായിട്ട് തോന്നിയത്, തലയിൽ കൂടെ ഈ തടി വന്ന് വീണു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ അവസാനിപ്പിച്ചതിലാണ്. എന്തായിരുന്നാലും തൽക്കാലം കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ കുറെ നാളത്തേക്ക് ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ഈ ആംബിയൻസ് ഒക്കെ തന്നെ ഡിഫറെന്റ് ആയിരുന്നു. തടിമിൽ അതൊരു പുതിയ കാഴ്ചയായിരുന്നു, സാധാരണ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നോ വയ്ക്കാൻ പോകുന്ന വീടിന് അതിലെ കഥകനെ ചൊല്ലി ജനാലയെ ചൊല്ലി തടി ഏത് തടി എടുക്കണമെന്ന് ചൊല്ലി തർക്കിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അത് നല്ല കാഴ്ചയായിരുന്നു. ഹാജിയാരുടെ കൂടെ അല്ല പടച്ചോൻ എന്നുള്ളതിന് തെളിവാണ് ഈ തടി തലയിൽ കൂടെ ഒന്ന് വീണത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിങ്ങൾ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. നിങ്ങൾ ഗിന്നസ് ബുക്കിൽ കയറും, കാരണം ആദ്യമായിട്ടാണ് ആദ്യ രാത്രി തടിമില്ലിൽ വെക്കുന്നത്. ഇതും ആദ്യ രാത്രിയുമായിട്ട് എന്താ ബന്ധം എന്ന് നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു ഓ ഹെൻറി ട്വിസ്റ്റൊക്കെ പോലെ അതൊരു ആദ്യ രാത്രിക്ക് വേണ്ട കട്ടിൽ പണിയാൻ വേണ്ടിയിട്ട് കാമുകൻ്റെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമാക്സാണ്. രതീഷ് ഹിന്ദി പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഇയാൾ മലയാളം പറയുന്നില്ല, ആ ഹിന്ദിയും അതിൻ്റെ റിയാക്ഷനും എല്ലാം വളരെ നന്നായിരുന്നു. തടി വീണത് എവിടെയാണ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഹാജിയാരുടെ ദേഹത്ത് വീണു, കല്യാണം നടക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
നല്ല സ്കെറ്റായിരുന്നു, നല്ല പുതുമയുള്ള തീമായിരുന്നു. മേനകശിശി, ഞാനും ഇതേപോലെ ചിന്തിക്കുകയാണ്. ഫസ്റ്റ് നൈറ്റ് എന്നാണ് ഇതിൻ്റെ ഹെഡ്ലൈൻ. ഞാൻ നോക്കിയപ്പം ഗ്രൗണ്ട് നോക്കിയപ്പോഴേക്കും തടിയും ആളുകളും ഒക്കെ ഉണ്ട്, എന്നാൽ പെണ്ണുങ്ങളാരും വരുന്നോ ഇല്ല. ഈ രണ്ടുപേരും മുതലാളിയും പണിക്കാരനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, നിങ്ങൾ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി നന്നായിരുന്നു. പെട്ടെന്ന് അതുപോലെ ക്രെയിനിൻ്റെ സംഭവം, അതും ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്രെയിൻ പഠിക്കാൻ അറിയാത്ത ഒരാൾ ഓട്ടത്തിൻ്റെ പുറത്തൊക്കെ കയറി ഇരുന്നിട്ട് ക്രെയിനെ കൊണ്ടുവന്ന് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് 4 ലിവർ എടുത്ത് മാറ്റി വെച്ച് എന്നുള്ള സംഭവങ്ങളൊക്കെ വളരെ ഭംഗിയായിരുന്നു. ആ ക്രെയിൻ വന്ന ആ സംഭവം നന്നായിരുന്നു. കിറ്റിൻ്റെ കുറച്ച് എനർജി വന്നു ആ ഭാര്യ ഭർത്താവ് വന്നത്, അത് എനിക്ക് ഭയങ്കര രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പണിക്കാരൻ്റെ ആ കാമുകിയെ ഹാജിയാർ കെട്ടാൻ പോകുന്നു എന്നുള്ളതിനും അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് നൈറ്റിൻ്റെ കട്ടിൽ ഉണ്ടാക്കാം. ശരിക്കും തമാശ ആണെങ്കിൽ അത് എന്തൊരു കഷ്ടമുള്ള ഒരു കാര്യമാണെന്നറിയാമോ? ഒരു കാമുകൻ്റെ ഏറ്റവും വലിയ കഷ്ടമുള്ളൊരു കാര്യമാണത്. എന്തായാലും ക്ലൈമാക്സ് എല്ലാം നന്നായിരുന്നു, വളരെ ഭംഗിയായിരുന്നു. നല്ല പെർഫോമൻസ്, നല്ല സ്കിറ്റാണ്. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. നമ്മുടെ ഇന്നത്തെ ഈ ഫസ്റ്റ് നൈറ്റ് എന്ന റൗണ്ടിലെ പെർഫോമൻസിൻ്റെ മാർക്സ് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. റാഫിക on 30 29. Thank you, sir. Zedishita 39 out of 40. Ooh. Thank you, sir. Menakashishi 29 out of 30. Thank you, sir. ടീം ലക്കി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ റൗണ്ടിലെ ആക്ടിന് ഒരു ഫാന്റാബുലസ് സ്കോർ ആണ് അവർ കരസ്ഥമാക്കുന്നത്. ബോയ്സ് ഇറ്റ് ഇസ് 97 on 100. പെണ്ണുകാണൽ ചടങ്ങിനെ പറ്റി നമുക്ക് എല്ലാവർക്കും കാര്യമായിട്ട് തന്നെ അറിയാം. എന്നാൽ ഇനി ഇതാ ആണ് കാണൽ ചടങ്ങിനാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരാണിനെ സ്വയംവരം ചെയ്യാൻ വേണ്ടി എത്രയോ പെണ്ണുങ്ങൾ ഇനി ഈ വേദിയിൽ അണിനിരക്കാൻ പോവാണ്. ചിരിക്കുടുക്കയാണ് വേദിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിരവധി ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള സബർമതി ഇപ്പോൾ ഡി ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഡെക് ഫാം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ താറാവ് കൃഷി. ഈ കുഞ്ഞുള്ള കാര്യം എന്നോട് മറച്ചു വെച്ചത് വളരെ മോശമായി പോയി. പിന്നെ ഞാൻ എന്താ ചെയ്യണം? കൊച്ചു കിടന്ന് രാത്രി അച്ഛനെ കാണണം, അച്ഛനെ കാണണം എന്ന് കരയുമ്പോ ആരെ കാണിച്ചു കൊടുക്കും? എന്റെ പണയം നിന്നോട് മൂത്രമാണ്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. കല്യാണത്തിന് മുമ്പായിട്ട് നമ്മുടെ നാടുകളില് പെണ്ണുകാണൽ ചടങ്ങ് നടത്താറുണ്ട്. എന്നാൽ ഇവിടെ ഇതാ സ്വയംവരം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പെമ്പിള്ളാർ ഒരു പയ്യന് ചുറ്റും ഓടാൻ പോവാണ്. ഈ ഒരു വളരെ കോമിക്കൽ കണ്ടന്റുമായിട്ട് ഓൺ സ്റ്റേജ് പ്രണയം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ചിരിക്കുടുക്ക. ധീര രാജാക്കന്മാരെ, നമുക്ക് നമ്മുടെ നയനങ്ങളെ വിശ്വസിക്കാനാവുന്നില്ല. പൃഥ്വിയിലെ ഓരോ കോണിൽ നിന്നും എത്തിയിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ശക്തിശാലികളായ രാജാക്കന്മാരെ ആരും തന്നെ ഇല്ലെന്നോ? ശിവഭഗവാന്റെ ധനുസുയർത്താൻ പ്രാപ്തരായി. നമ്മുടെ പ്രിയപുത്രി സീതയുടെ സ്വയംവരം അപൂർണമാകുമോ? നമ്മുടെ പ്രതീക്ഷകൾ സർവം വ്യർത്ഥമാകുമോ? ഇപ്പോൾ നമുക്ക് വിശ്വാസമായിരിക്കുന്നു ഈ പൃഥ്വിയിൽ വീരന്മാരില്ലാതായിരിക്കുന്നു എന്ന്. നമുക്ക് തോന്നുന്നു ബ്രഹ്മദേവൻ നമ്മുടെ മകൾ സീതയുടെ ഭാഗ്യത്തിൽ വിവാഹം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന്.
ഈ പവിത്രമായ ദിവ്യധനുസ് കുലയ്ക്കുവാൻ ക്ഷമയും ശക്തിയും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാഗതരായിരിക്കുന്നു? പോകൂ, തിരിച്ചു പോകൂ സ്വന്തം ദേശങ്ങളിലേക്ക്. മിഥിലാപതി, അങ്ങ് നിരാശനാകരുത്. ഈ പൃഥ്വിയിൽ വീരന്മാർ ഇല്ലാതിരിക്കുക എന്നത് സംഭവ്യമല്ല. അങ്ങയുടെ പ്രതീക്ഷ വ്യർത്ഥമാകുകയില്ല. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സീതയുടെ സ്വയംവരം സഫലമാകുമെന്ന്. ഇല്ല വിശ്വർഷി, നമ്മുടെ പ്രതിജ്ഞ പൂർത്തിയാക്കുവാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നറിയുന്നതുവരെ അങ്ങയുടെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മിഥിലാപതി, ഒരു കാര്യം ഞാൻ താങ്കളെ അറിയിക്കട്ടെ. വീരന്മാർക്ക് ജന്മം നൽകിയ വസുന്ധരയിൽ ഇനിയും വീരന്മാർ ശേഷിക്കുന്നുണ്ട്. എന്റെ ജ്യേഷ്ഠൻ രാമന് അങ്ങ് ആജ്ഞയേകിയാൽ ഈ ശിവധനുസിനെ പുഷ്പസമാനം എടുത്തുയർത്താൻ തെല്ലും പ്രയാസമില്ല രാജ. ശാന്തനാകൂ ലക്ഷ്മണ, ശാന്തനാകൂ. നിന്റെ ജ്യേഷ്ഠൻ രാമൻ തീർച്ചയായും രഘുവംശ മഹിമ തെളിയിച്ചിരിക്കും. രാമ ആഗതനായാലും. വരൂ രാമ, ഈ ശിവധനുസെടുത്ത് കുലച്ചുകൊണ്ട് മിഥിലാപതിയുടെ സന്താപം ദൂരീകരിക്കൂ. ഓർമ്മ വച്ച നാൾ മുതൽ ശ്രീരാമനോടുള്ള സീതയുടെ ഭക്തിയും പ്രണയവും ഇവിടെ സഫലമായി. പ്രണയം പരിണയത്തിൽ പര്യവസാനിച്ചു. ഇത് പുരാണ പരിണയം. എന്നാൽ ഇന്നും പരിണയം നടക്കുന്നുണ്ട്. അത് റിയാലിറ്റി ഷോകളിലൂടെ ചാനലുകളിൽ കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ടീം ചിരിക്കുടുക്ക പ്രണയം റൗണ്ടിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഷാജിക്ക് പരിണയം. നമസ്കാരം, ഷാജിക്ക് പരിണയം എന്ന ഷോയിലേക്ക് സ്വാഗതം. 16 കന്യകമാരിൽ നിന്നും ആരംഭിച്ച മത്സരം ഇന്ന് ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഫൈനലിലെത്തിയ ആ 4 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് വെൽക്കം സാമ്പാർ മതി. സാമ്പാർ മതി സബർമതി ഫ്രം ബാംഗ്ലൂർ. സബർമതി, വയസ്സ് 32. ബയോഡേറ്റയിൽ 23. നിരവധി ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള സബർമതി ഇപ്പോൾ ഡി ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഡെക് ഫാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ താറാവ് കൃഷി. ഗീത ലക്ഷ്മി. അലുവ. അലുവയോ? സോറി, ഗീതാലക്ഷ്മി അലുവ. വയസ്സ് മധുരൈ 17. കേരളത്തിൽ 25. ഫിനാൻസ് മേഖലയിൽ അഗ്രഗണ്യ. 6 കുടുംബശ്രീ അംഗങ്ങൾക്ക് 60,000 രൂപ എസ് കെ എസിൽ നിന്നും ലോൺ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ പറ്റില്ലാത്ത സ്ത്രീ. അതെ, കളിയാക്കണ്ട. ഈ എസ് കെ എസ് എന്താന്ന് അറിയാവോ? അറിയാം. സകല കുടുംബത്തിന്റെയും ശത്രു. Now let's welcome അജാഥ. അജാഥ, 1988 മോഡൽ. 1988 പാർട്ടി സമ്മേളനത്തിലെ ജാഥക്കിടയിൽ പിറന്നവൾ. ഇപ്പോൾ ഏത് ജാഥ കണ്ടാലും ഇടിച്ചു കയറി മുദ്രാവാക്യം വിളിക്കുന്നവൾ. സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം. സ്റ്റാർ സിംഗർ ഓഡിഷൻ ഫെയിലിയർ ഫെയിം. അജാഥ. ഫൈനലി ഹിയർ കം സുസാമ. സുസാമ, വയസ്സ് വാവിട്ട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. സൂസമ്മ എന്ന പേര് മാറ്റി സുസാമ എന്ന മോഡേൺ പേര് സ്വീകരിച്ച കല്ലറ സ്വദേശി സാമൂഹ്യ പ്രവർത്തക സുസാമ. ഈ 4 കന്യകമാരിൽ ആരാണ്
ഷാജിയെ പ്രണയിച്ച് പരിണയം ചെയ്യുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. ആകാംക്ഷ നിറഞ്ഞ ഈ നിമിഷത്തിൽ നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സൂപ്പർ താരത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ഷാജി. ആരാധകരുടെ ശല്യം കാരണം ഒന്നുമല്ല, ഔട്ടായ പെണ്ണുങ്ങൾ എനിക്ക് ഇതിലെ കൊട്ടേഷൻ കൊടുത്തത് കാരണം ജീവൻ പേടിച്ച് ഞാൻ വെച്ചിരിക്കുന്ന ബോഡി ഗാർഡാണ്. സംഗീത, നീ മുഖത്ത് നോക്കിയപ്പം കള്ളവും പറയാൻ പഠിച്ചു അല്ലേ? തോമസോ? ആക്ച്വലി തേജസ് ഉണ്ടാവുന്ന ഒരു കാരണമുണ്ട്. കാര്യം ഈ നാല് പേരിൽ നിന്നും ഇന്ന് രണ്ട് പേര് വിട പറയല്ലേ, അതിന്റെ ഒരു സന്തോഷം കൊണ്ടാ. കേട്ടില്ലേ, ആരുടെക്കെയോ ചങ്കിടിക്കുന്ന ശബ്ദം കേട്ടില്ലേ? അയ്യോ, അത് ചങ്കിടിക്കുന്നതൊന്നും അല്ല, മ്യൂസിക് ഇട്ടതാ. ഇപ്പോ ഈ നാല് പേരിൽ നിന്നും ആരൊക്കെയാണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാനിപ്പോ പറയാൻ പോവുകയാണ്. ഏയ്, ആ മ്യൂസിക് ഒന്ന് നിർത്ത്. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മ്യൂസിക് ഇടുന്നത്? യഥാർത്ഥത്തിൽ ഇത് മ്യൂസിക് ഇട്ടതൊന്നും അല്ല, ഞങ്ങളുടെ ചങ്കിടിച്ചതാണ്. അയ്യോ മോനെ, ഇത് ഷാജിക്ക് പരിണയ എന്ന പരിപാടിയാ? ഇവിടെ കന്യകമാർ മാത്രമേ ഉള്ളൂ. ഇല്ല, ഇതിൽ എന്റെ അമ്മയുണ്ട്. ഏ മോനെ, ഇതിൽ ആരാണ് നിന്റെ കന്യകയായ അമ്മ? ഇതാണ് എന്റെ അമ്മ. അമ്മയോ? ഏ സുസാമ, നിങ്ങള് എന്തായി കാണിക്കുന്നത്? നിങ്ങളെ അമ്മ എന്ന് വിളിച്ചതിനാണോ നിങ്ങൾ ആ കുട്ടിയെ തല്ലുന്നത്? അമ്മ പോലും അമ്മ, നിന്റെ അമ്മയാണോടാ ഞാൻ പറയടാ. ഇതെന്റെ അമ്മയല്ല. പിന്നെ അങ്ങനെ പറയൂ, പത്ത് പേര് കൂടുന്നിടത്ത് വെച്ച് എന്നെ അങ്ങനെ വിളിക്കണമെന്നല്ലേ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? യു കോൾ മീ മമ്മി. സുസാമ, ഇത് വല്ലാത്തൊരു മോശമായി പോയി. ഒരു കുഞ്ഞുള്ള കാര്യം എന്നോട് മറച്ചു വെച്ചിട്ട് ഈ ഷോയിൽ പങ്കെടുത്തത് തന്നെ. ഞാൻ സുസാമയെ വല്ലാതെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. 99% ഞാൻ ഇംപ്രസ്ഡ് ആയിരുന്നു. എങ്കിലും ഈ കുഞ്ഞുള്ള കാര്യം എന്നോട് മറച്ചു വെച്ചത് വളരെ മോശമായി പോയി. പിന്നെ ഞാൻ എന്താ ചെയ്യണം? കൊച്ചു കിടന്ന് രാത്രി അച്ഛനെ കാണണോ അച്ഛനെ കാണണമെന്ന് കരയുമ്പോ ഞാൻ ആരെ കാണിച്ചു കൊടുക്കും? ഈ പരിപാടി വന്ന് നിങ്ങളെ കല്യാണം കഴിക്കുവാണെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞ് നിങ്ങളെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. അവസാനമായിട്ട് ചോദിക്കുക, എന്നെയും കൊച്ചിനെ സ്വീകരിക്കാൻ തയ്യാറാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്, കല്യാണം കഴിക്കുന്നതിന്റെ അന്ന് എന്നെ അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി കൊച്ചിനെ കിട്ടുന്നത് ഭാഗ്യമല്ലേ? ഏയ് സുസാമ, അത് സാധ്യമുള്ള കാര്യമല്ല. കാര്യം ഞാൻ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമാണ്, നിരവധി പുരസ്കാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു താരമാണ്. ആ പുരസ്കാരത്തിനിടയ്ക്ക് ഈ പുരസ്കാരം കൂടെ വാങ്ങിക്കുന്നതിൽ എന്താ കുഴപ്പം? ഏയ് സാധ്യമല്ല സുസാമ, ഇത് നടക്കുന്ന കാര്യമല്ല. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഷാജിയോട്? പറഞ്ഞോളൂ സുസാമ. നീ മുടിഞ്ഞു പാവത്തെ ഉള്ളടാ കാല, വീട്ടിൽ വന്ന് ചോറ് വെട്ടി അടിച്ചിട്ട് പോയപ്പോ ഓർത്തില്ലല്ലോ നീ. എടാ ഉണ്ട ചോറിന് നന്ദിയെങ്കിലും ഒന്ന് കാണിക്കണായിരുന്നടാ. നീ ഇതേ സിനിമയൊന്നും കിട്ടാതെ മുടിഞ്ഞു വെന്ത് വെണ്ണീർ നാറാണ കല്ലെടുക്കുവടാ. ഓ, ഇത് പറഞ്ഞതല്ലോ പ്രാഗീതല്ലേ. വാ കൊച്ചേ ഇങ്ങോട്ട്. അമ്മ, മമ്മി. ഉള്ളിലൊരായിരം മുള്ള് കുത്തി ഇറങ്ങുന്ന വേദനയോടെ ഞാൻ പറയുന്നു, എന്റെ കുട്ടിക്ക് ഒരു അച്ഛനെ കിട്ടുന്നത് വരെ ഈ ചെരുപ്പ് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. അതിവിടെ ഉപേക്ഷിക്കുന്നതാണെന്നല്ല സുസാമ, കാരണം അല്ലെങ്കിൽ ഇവിടെ കോസ്റ്റ്യൂമർ നിന്നെ പിടിച്ചു കെട്ടും. അയ്യോ, വളരെ കഷ്ടമായി പോയി. ഒരാൾ ഇപ്പോൾ എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ഇനി ബാക്കി 3 പേരാണുള്ളത്. ഇതിൽ ആരാണ് ഇനി അടുത്തതായി എലിമിനേറ്റ് ആകാൻ പോകുന്നതെന്ന് നോക്കാം. ഇനി ഇവിടുന്ന് എലിമിനേറ്റ് ആകാൻ പോകുന്നത് മറ്റാരുമല്ല, അദ്ദേഹം എന്നെ ഒരു 60% ഇംപ്രസ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രണയം ഇങ്ങനെ തോന്നി തുടങ്ങിയ സമയമായിരുന്നു. അപ്പം പറയാതിരിക്കാൻ എനിക്ക് വയ്യ, വളരെ വിഷമമുണ്ട്. എന്നാലും സന്തോഷത്തോടുകൂടി പറയുകയാണ് സബർമതി. ഷാജിയെ കിട്ടാത്തത് കൊണ്ട് അവൾ മനം നൊന്ത് കരയുകയാണ് ഷാജി. ഏ സബർമതി, കരയരുത്. കാര്യം എന്തായാലും ഒരാൾ എലിമിനേറ്റ് ചെയ്ത് പോയല്ലേ പറ്റുള്ളൂ. പക്ഷേ നീ ഇവിടുന്ന് വിട പറഞ്ഞു പോവുകയാണെങ്കിലും നിന്നോടുള്ള പ്രണയം എനിക്കൊട്ടും കുറയുന്നില്ല സബർമതി. ഏ ഇങ്ങനെ കരയരുത് പ്ലീസ്. അയ്യോ സബർമതി കേട്ടത് മാറിപ്പോയി തോന്നുന്നു.
സെലക്ട് ആയി എന്നല്ല പറഞ്ഞത്, ഔട്ട് ആയി എന്നാ പറഞ്ഞത്. ഇനി ഷാജിയെ പരിണയം ചെയ്യാൻ പറ്റില്ല. ഷാജിക്ക് പരിണയം എന്ന പരിപാടിയിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലേ ഷാജിയെ പരിണയിച്ചു കൊണ്ടേ ഇവിടുന്ന് ഞാൻ പോകൂ. ഏയ്, അതല്ല സബർമതി, എനിക്ക് ഒന്നാമത് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല, ഇതിൽ നിന്ന് എലിമിനേറ്റ് ആയി പോയില്ലേ? അയ്യേ, ഷാജിന്റെ പേരുള്ള ഈ ലോകത്ത് ഇയാൾ മാത്രമേ ഉള്ളോ? ഇവിടത്തെ മെയിൻ ക്യാമറമാൻ ഷാജി. ഈ ഷോ തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാ. അത് എനിക്ക് ഇടയ്ക്ക് തോന്നി സബർമതി. കാര്യം പറഞ്ഞാൽ എപ്പോ നോക്കിയാലും തന്റെ ക്ലോസ് മാത്രമേ കാണാനുള്ളായിരുന്നു. എന്നാലും നിന്നെയും ഞാൻ പ്രണയിക്കുന്നു ഷാജി. ഇത് കണ്ടോ, ഇത് ഞാൻ നിനക്ക് എഴുതി വെച്ച കത്താണ്. ഇത് ഇതെന്റെ പ്രണയമാണ്, ഇതെന്റെ ജീവിതമാണ്. എവിടെ നോക്കട്ടെ. വായിക്കൂ ഷാജി, വായിക്കൂ. പ്രിയ പൊട്ട ഷാജിയണ, പ്രിയപ്പെട്ട ഷാജി അണ്ണ, എന്റെ പ്രണയം നിന്നോട് മൂത്രമാണ്. എന്റെ പ്രണയം നിന്നോട് മാത്രമാണ്. ഞാൻ നിന്നെ ഒരു പട്ട് കുതിക്കുന്നു നിന്നോടൊപ്പം ചവിക്കാൻ. ഞാൻ ഒരുപാട് കൊതിക്കുന്നു നിന്നോടൊപ്പം ജീവിക്കാൻ. ഇരവരഞ്ഞ പുഴു അബറിക്കടലയ്ക്കുള്ളതാണെങ്കിൽ സബർമതി ഷജിക്കുള്ളതാണു. ഇരവഴിഞ്ഞ പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ഈ സബർമതി ഷാജിക്കുള്ളതാണ്. ചവയ്ക്കാനാണെങ്കിലും ഒരു മച്ച, മരയ്ക്കാനാണെങ്കിലും ഒരു മച്ച, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. ഇതെന്താ എഴുതിയിരിക്കുന്നത്? വക്കാണ് ഏറ്റവും വലിയ സത്യ. ഇതെന്താ വരച്ചു വെച്ചിരിക്കുന്നത്? ഒരു ജിലേബിക്കിടയിൽ ഒരു ഗത കുടുങ്ങി കിടക്കുന്നു. അത് ജിലേബിയും ഗതയൊന്നും അല്ല, അതാ എന്റെ ഒപ്പ്. നമുക്ക് പോവാം. നാല് പേർ ഫൈനലിൽ എത്തിയതിൽ ഇപ്പോൾ രണ്ട് പേർ എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ഇനി രണ്ടു പേരേ ഉള്ളൂ. ഷാജി ഇവരിൽ ഒരാളെ പ്രണയിച്ച് പരിണയിച്ചേ പറ്റൂ. അതിനു മുമ്പായിട്ട് നമുക്ക് അജാദയുടെ ഫാമിലിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. എന്തായത്? ഇവിടെ വെട്ടവും വിളിച്ചോ ഒന്നുമില്ലേ? എന്റെ കണ്ണാടി എന്തിയേ? അയ്യോ, എന്റെ കണ്ണാടി എന്തിയെന്ന്? കണ്ണാടി അല്ലേ തലയിൽ ഇരിക്കുന്നത്? ഓ, ഏത് സാധനം എവിടെ വെച്ചാലും അവസാനം കറങ്ങി തിരിഞ്ഞത് എന്റെ തലയിൽ തന്നെ വരും. ഇത് ഞാനാണ് ഷാജിയാണ്. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞാനും അജാദയും കൂടെ മുറിയിലിരുന്ന് കുറെ നേരം സംസാരിച്ചു. പിന്നെ ആ പൂമുറ്റത്ത് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. അന്ന് അപ്പൂപ്പനെ ഞാൻ കണ്ടായിരുന്നു. ഇയാളെ അച്ഛൻ കണ്ടു കാണത്തില്ല, അച്ഛന് കാഴ്ചശക്തി ചെലം കുറവാണ്. എനിക്ക് കാഴ്ചശക്തി കുറഞ്ഞത് കൊണ്ടാണ് നിന്നെ പോലുള്ളവന്മാരൊക്കെ എന്റെ വീട്ടിൽ കയറി ഇറങ്ങി നിരങ്ങുന്നത്. അച്ഛ, ഇത് സിനിമയാണ് ഷാജി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ നമ്മുടെ ടി വിക്കകത്ത് സിനിമ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്റെ നായികയായിട്ട് അഭിനയിച്ച കൊച്ചിന്റെ പേരെന്തുവാ? അയ്യോ, ഇപ്പൊ ഏത് സിനിമയാണെന്നറിയാതെ എന്റെ കൂടെ അഭിനയിച്ച ആളാരാന്ന് ഞാനിപ്പോ എങ്ങനെ പറയും? ആ കണ്ണിന്റെ താഴെ കറുത്ത മറക്കുള്ള ഒരു കൊച്ചില്ലേ? ആഹാ, അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് കണ്ണിന് ഒരു കുരു ഇല്ലല്ലേ. ഷൂട്ടിംഗ് നിന്റെ വെഡിങ് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ അടുത്ത മാസം ചെയ്യാം. പിന്നെ കല്യാണമൊക്കെ നേരത്തെ പറയണം. പിന്നെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടന്ന് പൈസ എനിക്ക് മുട്ടിക്കാനുള്ളതാണ്. ഹായ് അങ്കിൾ. ഹായ് മരുവനെ. ഹായ്. ഹായ് ആന്റി. എന്താണ് ആന്റി ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, കാര്യം ഇന്ന് ആന്റി ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നു. ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് കേറിയല്ലേ? ഞാൻ ഈ ബ്രൂട്ടീഷിനും പോകാറില്ല. കാര്യം എനിക്ക് ബ്രൂട്ടീഷിന് പോകേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ആവശ്യത്തിൽ നല്ലൊരു ഗ്ലാമർ ഉണ്ട്. എന്റെ കാരണവന്മാരെന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്, സിനിമാ നടന്മാരെ പോലെ ഇരിക്കും. കുഞ്ഞെ, ഇത് നിന്റെ തള്ളയാണോ അതോ തള്ളാണോ? വിശേഷങ്ങൾ നമുക്ക് പിന്നീട് പങ്കുവെക്കാം. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഗീതാലക്ഷ്മിയും അജാദയും ഒരേ പോയിന്റ് നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു ടാസ്ക് കൂടി ഉണ്ട്. അതിൽ നിന്നും അറിയാം ഷാജി ആരെയാണ് വരണമാല്യം ചാർത്തുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഡാൻസും നിങ്ങൾ എന്നെ വല്ലാണ്ട് ഇമ്പ്രസ് ചെയ്തു കേട്ടോ. ഗീതലക്ഷ്മി എന്നെ ഒരു 50% ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അജാദ എന്നെ ഒരു 70% ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 30 ഇമ്പ്രസ് ഞാൻ തന്നാലോ?
അത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് ഇവരുടെ ഇഷ്ടങ്ങളാണ് അറിയാനുള്ളത്, അതായത് ഫുഡിനെ കുറിച്ചും അങ്ങനെയുള്ള പല ഇഷ്ടങ്ങൾ അറിയാനുണ്ട്. അജാദ, അജാദ എന്തൊക്കെ തരം ഫുഡുകൾ ഉണ്ടാക്കും? ഞാൻ ഇഡലി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും. അത് സാധാരണ പോലെ അങ്ങനെ കടയിൽ പോയി മാവ് വാങ്ങിച്ചിട്ടല്ല കേട്ടോ, ഞങ്ങള് റേഷൻ കടയിൽ പോയി. റേഷൻ കടയിലോ? സൂപ്പർമാർക്കറ്റിൽ പോയി പച്ചരി മേടിച്ച് ആട്ടയിൽ അരച്ച് ഒന്നൊന്നര ഇഡലിയും അതുപോലെ ഒന്നൊന്നര ദോശ ഉണ്ടാക്കും. അജാദ, ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അജാദ പുട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ ഷാജി അങ്ങനെ പറഞ്ഞേ? അതിനാവുമ്പോ ഇതിന്റെ പകുതി തള്ളു തള്ളിയാ മതിയല്ലോ. അതുപോലെ ഗീതാലക്ഷ്മി എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കും? ഇഡലിയും ചട്നിയും. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ്. അത് ശരിയാ, അവൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് അടിപൊളിയാ. കഴിഞ്ഞ ആഴ്ച ഉപ്പുമാവ് ഉണ്ടാക്കി, പക്ഷെ എനിക്ക് തിന്നാൻ പറ്റിയില്ല. അതെന്തോറ്റി? ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് വേണ്ടേ എനിക്ക് തിന്നാൻ? സത്യം പറഞ്ഞാല് ഞാനിപ്പം വല്ലാത്തൊരു ആശങ്കയിലാണ്. ഞാനിപ്പം ആരെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്കറിയാം, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ശരിയാണ്, ഞാനിപ്പോ ഒരു വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലല്ല. ഷാജി ഇതൊന്ന് കേൾക്കൂ, ഞാനും നീയുമായുള്ള വിവാഹം പോലും ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ, നീ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീട്, അങ്ങനെ സന്തോഷമായി ജീവിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു ഷാജി. ഓക്കെ ഓക്കെ, ഞാനൊരു കാര്യം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കൂ. ഞാന് ഈ പ്രോഗ്രാം ക്വിറ്റ് ചെയ്യാണ്. എന്തോടാ നീ പറഞ്ഞത് കിറ്റ് ചെയ്യുന്നു? നിന്റെ വർത്തമാനവും പെരുമാറ്റവും കണ്ടിട്ട് നീ ഫിറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. എടാ, ആവശ്യമില്ലാതെ പെൺപിള്ളാരുടെ മനസ്സിൽ സ്നേഹവും പ്രണയവും ഒക്കെ കുത്തി നിറച്ചിട്ട് നീ ഇപ്പൊ കിറ്റാവുകയാണെന്നു. നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ നിങ്ങൾ എന്നെയും കൂടി ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. ഞാൻ അവരോട് പലതവണ പറഞ്ഞതാണ് എനിക്കിപ്പൊ കല്യാണം വേണ്ട, കല്യാണം വേണ്ടാന്ന്. ആരോട്? ചാനലുകാരോട്. അപ്പൊ അവര് പറഞ്ഞു ഇപ്പം പറ്റിയ സമയമാണെന്ന്. കല്യാണത്തിന്? അതല്ല, ചാനലിന് കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണെന്ന്. പക്ഷെ ഷാജി, നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിക്കണമായിരുന്നു. ചാനലുകാർ തമ്മിലുള്ള മത്സരങ്ങൾക്കിടയിൽ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകരുമുണ്ടെന്ന് മനസ്സിലാക്കണം. അവരെ നിങ്ങൾ മണ്ടന്മാരാക്കരുത്, അവർ ചിലപ്പോൾ പ്രതികരിച്ചേക്കും. റാഫിക, ചിരിക്കൊടുക്ക. എന്റെ തുടക്കം വളരെ മനോഹരമായിരുന്നു, കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു വലിയ കാര്യം മനോഹരമായി നിങ്ങൾക്ക് പറയാൻ പറ്റി. പിന്നെ തിരിച്ച് ഷാജിക്ക് പരിണയം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് തന്നെ ഒരു പുതുമയുള്ള വിഷയമാണ് നിങ്ങളെടുത്തത്. തമാശകളുണ്ടായിരുന്നു, ഷാജി വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു സർ. പക്ഷെ കുറച്ചുകൂടി തമാശ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്കിറ്റാണെന്ന് തോന്നിയിരുന്നു. അതൊഴികെ ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. മേനക ശിശി, പുരാണകാലത്തിന് തുടങ്ങി ഇപ്പോഴത്തെ ഷാജിയുടെ കല്യാണം എന്നുള്ളൊരു ഡിഫറൻസസ് നന്നായിരുന്നു. ഒരു ഷോ കണ്ടതുപോലെ ഇരിക്കുന്നു, ഒരു ടെലിവിഷൻ ഷോ കണ്ടതുപോലെയാണ് നിങ്ങളെല്ലാവരും. എന്ന് വെച്ചാൽ ഇന്നാരാണ് കൂടുതൽ, ഇന്നാരാണ് കുറവെന്ന് പറയാൻ പറ്റുന്നില്ല. എല്ലാവരും വളരെ നല്ല കെമിസ്ട്രി, ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടെ. പ്രണയം എന്നുള്ളതാണല്ലോ കോൺസെപ്റ്റ് എന്നുള്ളത്, അപ്പം പിന്നെ അവസാനം ആദ്യ ഒരു ഷോ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഇത് ഞാൻ എൻജോയ് ചെയ്തു. നല്ലാതെ വേറെ എനിക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ എനിക്കതിന് എന്തോ ഒരു കുറവ് തോന്നിയതുപോലെ ഉണ്ടായിരുന്നു. പാർട്ട് എല്ലാവരും ചെയ്തതെല്ലാം വളരെ ഭംഗിയായിരുന്നു, എല്ലാവരും വളരെ നന്നായിരുന്നു. നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഐഡിയ കിട്ടിയത്? ഈ ഒരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയത്? അഭിജിത്ത്, സുന്ദരി, അഭിജിത്തും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ടീമിന്റെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ. സാധാരണ പ്രണയം എന്ന് പറഞ്ഞാൽ പല പല രീതിയിലൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇവിടെ തന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിത് എൻറ്റയർ ഡിഫറെന്റ് ആയിട്ടാണ് തോന്നിയത്, ഒരു ഷോയിൽ കൂടെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്? ഇപ്പോഴത്തെ ഒരു ആനുകാലിക സംഭവം, ഒന്ന് ടെലിവിഷനിലൂടെ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മറ്റൊരു ചാനൽ പ്രോഗ്രാം. അപ്പൊ അതില് നമുക്ക് ഈ ഒരു പ്രണയം, അതായത് സ്ത്രീകൾ എന്തായാലും അദ്ദേഹത്തെ പ്രണയിക്കുകയാണ്, പക്ഷെ പുള്ളിക്ക് ഇവരോടൊന്നും ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമില്ല എന്നൊരു സംഭവത്തിലായിരുന്നു ആ പ്രോഗ്രാമിന്റെയും ഒരു കണ്ടന്റ്. അപ്പൊ എന്തായാലും ചിരിക്കൊടുക്ക സാർ,
സീതാ സ്വയംവരം ഗംഭീരമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ പോർഷൻ, രണ്ടാമത്തെ പോർഷൻ. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് പ്രേക്ഷകരിൽ ഇത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ റിയാലിറ്റി ഷോ അത് കണ്ടിട്ടുള്ളവർക്ക് ഈ നിങ്ങളുടെ സ്കിറ്റ് വളരെ രസകരമായിരിക്കും. കാരണം ഇത് കാണണം. ഇത് ഒറിജിനലായിട്ട് ഈ ഷോ വന്നത് ഒരു തമിഴ് ചാനലാണ്. മലയാളത്തിലെ ഒരു ചാനൽ അതിനെ ഡബ് ചെയ്ത് അവതരിപ്പിച്ചു. ആ ഡബിങ്ങിൻ്റെ പാറ്റേൺ തന്നെ നിങ്ങൾ സ്വീകരിച്ചു. അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ആങ്കർ ഡബ് ചെയ്തതിനെ നിങ്ങൾ ഹാസ്യവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിയാലിറ്റി ഷോ ബേസ് ചെയ്ത് അവതരിപ്പിച്ച ഒരു ഒരു സ്കിറ്റ് എന്ന നിലയിൽ ഇതൊരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നന്നായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പെയിൻസ് എടുത്തിട്ടുണ്ട്. ടോട്ടലി ഇൻട്രസ്റ്റിംഗ്. ഓൾ ദി ബെസ്റ്റ്. ശരി, ഗുഡ്. സോ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു സുന്ദരിമാരുടെ ഈ പെർഫോമൻസിനോട് ചേർത്തിട്ട് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. പ്രണയം റൗണ്ടിന് വേണ്ടി റാഫിക ഓൺ 30 ജ്യോതിഷേട്ടാ 38 out of 40. താങ്ക് യു സർ. മേനക ശിശി 26 out of 30. ടീം ചിരിക്കുടുക്കയുടെ പ്രണയം റൗണ്ടിലെ പെർഫോമൻസിന് ഷാജിക്കും ടീമിനും ലഭിക്കുന്നു. ദേ ആർ ഗെറ്റിംഗ് 92 on 100. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം ലക്കി സ്റ്റാർസ് ബിൽബിൻ, ഹാസി, രതീഷ്, സന്തോഷ് ആൻഡ് ശ്യാം. ായ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അർഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം ലക്കി സ്റ്റാർസ്. ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ ഏതൊരു വലിയ പ്രശ്നം വന്നാലും അതിനെ ഒരു ചെറിയ പുഞ്ചിരിയോടെ നേരിടാനായിട്ടുള്ള ഒരു വലിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ ഒരു ഷോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൈമുതലായി വരട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. വൈൻഡിംഗ് അപ്പ്. जाके न सोता है क्या करूं भाई कुछ कुछ होता है अरे 100 പൊൻപണം 1000 ഏക്കർ സ്ഥലവും തരാന്ന് പറഞ്ഞ ആൾക്കാരന്റെ പുറകെ നടന്ന് അറിയാലോ. കരിക്കട്ട ഇത്രയും പൈസ കൊടുത്ത് ആരെങ്കിലും മേടിക്കൂ? അല്ലേ, കരിക്കട്ട ചെറിയുണ്ടോ? നിങ്ങൾക്കറിയാലോ എനിക്ക് 11 പിള്ളേരാ. ഒന്നോടെ മനസ്സ് വെച്ചായിരുന്നു വരരുചിനെ തോപ്പിക്കായിരുന്നു. വെറുപ്പിക്കല്ലേ. കരകരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണ് രണ്ടും വിതുലേ ോ ഞാൻ ഈ നാടിന് എന്റെ ഭാര്യയെ പോലെയല്ലേ നോക്കുന്നത്? പക്ഷേ നാട്ടുകാരെ മുഴുവൻ നോക്കണ നിങ്ങളുടെ ഭാര്യയാണ്. കല്യാണി കളവാണി കാക്കേരേ കളറുള്ളോളേ നിന്റെ അപ്പൻ മത്തങ്ങ പോലെ തന്നെ എന്റെ തലയിൽ കെട്ടി വച്ചതല്ലേ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം. എന്തേനാ ഇവള് സാരി ഉടുക്കും ചുരിദാർ ഇടും അതിന്റെ ഉള്ളിൽ ഒരു കോട്ടിടും അതിന്റെ മുകളിൽ ഒരു കോട്ടിടും.